ഹലോ ചങ്കുകളെ, നെന്മാറക്കാരൻ അല്ലു ആണ്. എന്താണ് ഞാൻ ഈ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അത് വൈകാതെ പുറകിൽ വരണമായിരിക്കും. ഞാൻ മുടി വെട്ടാൻ പോവുകയാണ്. ഏകദേശം ഒരു കൊല്ലം, ഒന്നര കൊല്ലത്തോളമായിട്ട് വളർത്തിയ മുടിയാണ്. പിന്നെ അത് വെട്ടാൻ ഞാൻ ഡൊണേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ വളർത്തിയതാണ്. ഞാൻ അങ്ങനെ മുടി വെട്ടാൻ തീരുമാനിച്ചു, സ്കൂളൊക്കെ തുറന്നതുകൊണ്ടും. പിന്നെ ഞാൻ അതിന് മുമ്പ് ഇങ്ങനെയൊരു വീഡിയോ ഇത് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി വളർത്തുന്നത് വലിയൊരു തെറ്റായിട്ടാണ് ഈ സമൂഹം കാണുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു 100 ആൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഒരു 75-80 ചെക്കന്മാർ മുടി വളർത്തിയ പിള്ളേരാണ്. സോ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പ്രായമായ ആളുകൾ, പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ 80 മുൻപുള്ളവർ, മീൻസ് 40 കഴിഞ്ഞിട്ടുള്ള എല്ലാവരും, അവർക്ക് ഈ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. എന്താണെന്ന് അറിയില്ല. അതുപോലെ ആൺകുട്ടികൾ മുടി വളർത്തിക്കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആൺകുട്ടികൾ മുടി വളർത്തിക്കഴിഞ്ഞാൽ അവൻ ഈ സമൂഹം മുദ്ര കുത്തുകയാണ്, അല്ലെങ്കിൽ ഈ സമൂഹം അവന് ചാർത്തി കൊടുക്കുന്നൊരു പേരാണ് കഞ്ചാവ്, മയക്കുമരുന്ന്, പിന്നെ തെണ്ടി, തോന്നിയവാസി, ഇങ്ങനെയൊക്കെയുള്ള ഒരു പേരുകൾ. അതേ സ്ഥാനത്ത് പെൺകുട്ടികളാണ് മുടി വളർത്തിയത്, അല്ല മുടി മുറിച്ചെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികളൊന്ന് ലിപ്സ്റ്റിക്ക് ഒന്ന് കൂടുതലായി ഡാർക്ക് ലിപ്സ്റ്റിക്ക് അടിച്ചു, അല്ലെങ്കിൽ അവർ ഹെയർ ഷോർട്ട് ഹെയർ ആക്കി, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സ്റ്റൈൽ മുടി വളർത്തി, ജീൻസ് ഇട്ടു, ഷർട്ട് ഇട്ടു, അപ്പോൾ സമൂഹം കൊടുക്കുന്ന പേര്, ഓ അവളെന്താ മുതലെന്നറിയോ, അതിൻ്റെ വേഷവും കോലും കണ്ടിട്ടുണ്ടോ, ഇപ്പോഴേ ഇങ്ങനെയാണ്, ഇത് ഇത്രയും കൂടെ ആയതിനെ പിടിച്ചാക്കിട്ടില്ല, അതൊരു കാര്യം കേസ്. ഇതാണ് സമൂഹം. നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ മുടി വളർത്തിയിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഔ എടാ മകനി തലയിൽ പേനില്ലേ ചോദിക്കും, മാന്തിനില്ലേ ചോദിക്കും. ഈ മുടിയിൽ വളരുന്ന ഒരു ജീവിയാണ് പേൻ, അല്ലാതെ നമ്മൾ ഈ ബ്രോയിലർ കോഴി പോലെ വേറെന്തെങ്കിലും ആക്കിയിട്ട് വളർത്താൻ പറ്റിയതോ അല്ലെങ്കിൽ അങ്ങനെ വളരുന്ന ഒരു സാധനമല്ല പേൻ. ഈ തലയിൽ മുടിയുള്ളിടത്ത് നമ്മുടെ ബ്ലഡൊക്കെ കുടിച്ചിട്ടാണ് തോന്നുന്നത് വളരുന്നത്, എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എനിവേ, ഈ തലയിൽ വളരുന്ന ജീവിയാണ് പേൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും തലയിൽ മുടിയുള്ള തലയിൽ പേൻ ഉണ്ടാവും. പിന്നെ അതിനൊരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. അതുപോലെ പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. വെളിച്ചപ്പാട്, മീൻസ് നമ്മൾ അമ്പലത്തിലേക്ക് വിളക്കെടുത്ത് ദൈവം പറയുമല്ലോ സംഭവം, അതുപോലെ വെളിച്ചപ്പാട്, ഏതമ്പലത്തിലെ വെളിച്ചപ്പാടാണ്, എന്താ വെളിച്ചപ്പാടിന് ഒഴിവുണ്ട് വന്നിട്ട് മുടി വളർത്തി തുടങ്ങിയതാണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ നെന്മാറയ്ക്ക് പോകുമ്പോൾ നടന്നിട്ട് ഞങ്ങൾ പോയത് വിത്തനശ്ശേരി വരെ നടന്ന് പോയപ്പോൾ മുടി, നമ്മുടെ ഈ മുടി കണ്ടപ്പോൾ ചോദിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അവളും ബാക്കിൽ മുടി വന്നിട്ട് ഇങ്ങനെ കെട്ടുമല്ലോ, ഇങ്ങനെ കെട്ടുമല്ലോ, അതുപോലെ കെട്ടിയിട്ടാണ് അവൾ വന്നത്. അപ്പോൾ ഞാൻ പാൻറ് ഷർട്ട് വരുന്നിട്ട്, അവൾ ടോപ്പ് വരുന്നിട്ട്. അപ്പോൾ ചോദിച്ചു, ചുരിദാറിട്ട പെണ്ണും ഷർട്ടും പാൻറ്റും ഇട്ട പെണ്ണും കൂടെ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ഇങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എന്താണ് ഈ ഒരു ചിന്താഗതി? നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുക. അവർ സ്കൂളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും, ഓൾമോസ്റ്റ് ഒരു വിധത്തിലുള്ള എല്ലാ പിള്ളേരും മുടി വളർത്തിയ പിള്ളേരാണ്. അപ്പോൾ സ്കൂളിൽ ഞാൻ NSS പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. NSS നിന്ന് എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തി, ഒരു സെലക്ഷൻ പ്രോസസ്സും ജൂനിയേഴ്സിൻ്റെ സെലക്ഷനൊക്കെ വന്നപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ ഈ മുടി വളർത്തുന്നത് അത്ര വലിയ അന്താരാഷ്ട്ര കുറ്റമാണ് എന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത്. പിന്നെ മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും പറയുമ്പോൾ എന്താ പെണ്ണുങ്ങൾ പറയണ പോലെ, പക്ഷേ അത് മുടി വളർത്തുന്നവർക്കറിയാം. ഒരുപാട് പേര് എന്താണ് മുടി വളർത്തുന്നത്, എന്താ മുടിയിൽ തേക്ക്, നമ്മുടെ മുടി പിന്നെ അതുപോലെ ഈ ലെയർ കട്ട് വെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മുടി ലെയർ കട്ട് വെട്ടിയതൊന്നും അല്ല, നമ്മുടെ കോലം മുടി ആയതുകൊണ്ട് അത് വളരും. ആ അറ്റം മാത്രം ഇങ്ങനെ ഒന്ന് വിൽക്കുകയാണ്, അല്ല ലെയർ കട്ട് ഒരു തേങ്ങയും ഞാൻ ചെയ്തിട്ടുള്ളതിൽ. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, സ്കൂള്, NSS വന്നിട്ട് എന്നെ മാറ്റി നിർത്തി. അപ്പോൾ ഈ മുടി വളർത്തിയത് അത്ര വലിയ കുറ്റമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ ചിന്താഗതിയിൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുപോലെ എനിക്ക് പരിചയമുള്ളൊരു ചേട്ടൻ, ആൾ മുടി വളർത്തിയപ്പോൾ, ആൾക്ക് നല്ല മുടിയുണ്ട്, ആൾ മുടി വളർത്തിയിട്ട് ക്ലാസ്സിൽ പോയപ്പോൾ അവരുടെ കോളേജിൽ ടീച്ചർ ചോദിച്ചു, അത്ര ഒന്നില്ലെങ്കിൽ ആണായിട്ട് വാ അല്ലെങ്കിൽ പെണ്ണായിട്ട് വാ എന്ന് പറഞ്ഞു. മുടി വളർത്തിയത് കൊണ്ട് ജെൻഡർ ചേഞ്ച് ആവുമോ, അല്ലെങ്കിൽ അതെന്താണ്, എന്താണ് ഇതിൽ തെറ്റെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. പിന്നെ അങ്ങനെ എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു, ഒക്കെ ചങ്കളെ വിട്ടുപോയി. പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുടി വളർത്തുന്ന, ഈ തലയിൽ മുടി വളർത്തുന്ന നമുക്കില്ലാത്ത ചൊറിച്ചലും മാന്തലുമാണ് നമ്മുടെ നല്ലവരായ നാട്ടുകാരായ മുത്തുമണികൾക്കുള്ളത്. അത് നിങ്ങൾ മുടി വളർത്തുന്നവർക്കറിയാം, മുടി വളർത്തുന്ന നമുക്കില്ലാത്ത മാന്തലും കടിയുമാണ് അവർക്കുള്ളത്. സോ എൻ്റെ
ഇവിടെയുള്ള ചില ആളുകൾ പറയും ഇദ്ദേഹത്ത് ഇത്രയ്ക്ക് ചളി പറ്റി കിടക്കുകയാണെങ്കിലും ആരുടെയെങ്കിലും കയ്യിലോ കാലിലോ ചളിയോ മണ്ണോ പറ്റിയിട്ടുണ്ടോ നോക്കി നടക്കുക എന്ന് പറയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് എനിക്ക് വിഷമമില്ല കേട്ടോ ചെങ്കുകളെ, കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഈ മുടിക്ക് ഇത്രമാത്രം കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഹെയറൊക്കെ വളർത്തി രണ്ട് മൂന്നാല് വർഷമായിട്ട് മുടിയൊക്കെ വളർന്ന ചേട്ടന്മാർ എന്തുമാത്രം സഫോക്കേഷൻ അവർക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അച്ഛനും അമ്മയ്ക്കും കൊടുത്തൊരു വാക്കാണ് 3 മാസത്തും കഴിഞ്ഞാൽ മുടി വെട്ടാമെന്ന്. സോ 3 മാസമായി, പിന്നെ നല്ലോണം മുടി കൊഴിയണം, അതുകൊണ്ട് ഞാൻ 3 മാസം കൊണ്ട് വെട്ടാമെന്നല്ല ചങ്കുകളെ, മുടി വെട്ടുക എന്നുള്ള ഭയങ്കര നിർബന്ധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 3 മാസത്തെ സമയം കൂടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പേരൻസിനോട് ഉള്ളൊരു റിക്വസ്റ്റാണ് എനിക്ക്, അവനവൻ്റെ മക്കളിൽ, നമ്മുടെ സ്വന്തം മക്കളിൽ നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതേ സ്ഥാനത്ത് മറ്റുള്ളവർ പറയും എന്താണ് കേട്ടാ നിങ്ങളുടെ മകൻ്റെ മുടി ഇങ്ങനെ, നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വെട്ടുക എന്ന് പറയുന്നതല്ല. അപ്പോൾ കൂടെ എൻ്റെ അച്ഛൻ്റെ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാലോ, അമ്മയാണ് പിന്നെയും ഒന്ന് ചെയ്ത് പറയാം. അച്ഛൻ പറയും അവന് ഞാനൊരു 3 മാസം കൂടെ സമയം, അവൻ വെട്ടാൻ ഞാൻ പറഞ്ഞപ്പോൾ ഒരു 3 മാസം കൂടെ ചോദിച്ചു, അവനെന്തോ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ അത് ചെയ്യട്ടെ എന്ന് വേണ്ടി ഞാൻ ഒരു 3 മാസം ടൈം കൊടുത്തുകൊണ്ട് അച്ഛൻ കുറച്ചും കൂടെ പോസിറ്റീവ്. അപ്പോഴും ആളുകൾ എന്ത് പറയും, അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങളൊന്ന് ലിസൺ ചെയ്യുക. ഇവർക്കിത് ചോദിച്ചാൽ മതി എന്താ മുടിയെന്ന്. അപ്പോൾ അവരെന്ത് പറയുന്നറിയോ, ഇതൊക്കെയാണെങ്കിൽ എൻ്റെ മകൻ ഇത്ര മുടി അങ്ങോട്ട് ആയാൽ മതി. അപ്പം ഞാൻ പറയും പൈസ കൊണ്ട് വെട്ടിയെന്ന് പറയും, വെട്ടിയിട്ട് വന്നിട്ട് ചിലപ്പം സൈഡൊക്കെ എടുത്തത് ഇവിടെ ഇത്തിരി നിർത്തും, അപ്പം തന്നെ ഞാൻ പറയും പോടാ വെട്ടാന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് വീട്ടുകാരുടെ ഉള്ളിൽ കോംപ്ലക്സ് വരുന്നത്. എന്താണ്, അയ്യോ എൻ്റെ മകൻ ഞാൻ പറഞ്ഞ് കേൾക്കാണ്ട് നടക്കുന്നവരാണെന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവോ എന്ന് തോന്നുന്നൊരു കോംപ്ലക്സ് വീട്ടുകാരുടെ ഉള്ളിൽ വരും. അപ്പോൾ അവനവൻ്റെ മക്കളിൽ നമുക്കൊരു ട്രസ്റ്റ്, നമ്മുടെ മക്കളിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതായത് ഞാൻ പാരൻസിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് പോലെയുണ്ട്. അഡ്വൈസ് എന്ന് കേൾക്കരുത്, എൻ്റെ മനസ്സിലുള്ളത് തോന്നിയ കാര്യം ഞാൻ പാരൻസിനോടുള്ള ഒരു റിക്വസ്റ്റാണ് അതുപോലെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരുപാട് നാളായിട്ട് ഈ മുടി വളർത്തിയിട്ട് മുടി ഒരു അറ്റ്ലീസ്റ്റ് ഈ മുടി കണ്ണിൻ്റെ ഈ ഒരു ഈ നെറ്റിക്ക് ഇപ്പുറം വന്നപ്പോൾ തൊട്ട് കേട്ടിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഞാൻ മനസ്സിൽ കിടന്ന്, ഇന്ന് മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് പറയാൻ പറ്റില്ല, പിന്നെ ചാനലിൽ വീഡിയോയിൽ ഇടാൻ വീഡിയോ ഉള്ളതുകൊണ്ട് ഞാനിത് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തന്നെ കിടക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇത് മനസ്സിൽ തുറന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം, എന്താ പറയുക, ഒരു ഒരു പ്രത്യേക സുഖം, കാര്യം മനസ്സിലുള്ളത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഞാൻ 3 മാസത്തെ സമയം 3 മാസം കൂടെ കഴിഞ്ഞ് വെട്ടാമെന്നുള്ള ഒരു ഇത് പറഞ്ഞല്ലോ, അപ്പോൾ ആ സമയം എത്തി. അപ്പോൾ എല്ലാവരും നമ്മളോട്, പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ഹേറ്റേഴ്സിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, സ്നേഹത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്, മകനെ ഇത് നിനക്ക് ചേരുന്നില്ല, നീ നല്ലതായിരുന്നു, നീ എന്തിനാ ഈ മുടി വളർത്തുന്നത്, നമ്മുടെ മകനെ പോലെ കണ്ടിട്ട് പറയുകയാണ് നീ മുടി വെട്ട് മകനെ എന്തിനാ ഇങ്ങനെ വളർത്തുന്നത്, എന്നോട് സ്നേഹത്തോടെ എൻ്റെ അമ്മേനെ പോലെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ എന്നെ സ്നേഹത്തോടെ നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞവരോട് ഞാൻ പറയണു, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു പോയിരിക്കണം, നിങ്ങളുടെ ആ ഒരു വാക്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിക്കണം, നിങ്ങളുടെ മകനെ പോലെ ഞാൻ അനുസരിക്കണു, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു പോയിരിക്കണു, അതുകൊണ്ട് ഞാൻ മുടി വെട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഈ മുടി വെട്ടുന്നത് ഹാബിറ്റാവും അല്ലെങ്കിൽ അതിലൊരു അഡിക്റ്റാവും, മുടി വെട്ടുന്നത് നമ്മൾ മുടി വളർത്തുന്നത് ഒരു അഡിക്റ്റാവും എന്ന് പറഞ്ഞു. സോ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും നമ്മൾ വേറൊരു വീഡിയോകളിലൊക്കെ കേട്ടതുപോലെ വേറെ ഒരുപാട് വീഡിയോകളിൽ കേട്ടതുപോലെ ഹാബിറ്റായിട്ടില്ല, പക്ഷേ എൻ്റെ ഈ മുടി ഇങ്ങനെ മുടി വെച്ചിട്ടുള്ള ആട്ടവും എല്ലാം തീർന്നു, ഇന്നത്തോടെ മുടി കൊണ്ടിട്ടുള്ളതൊക്കെ കഴിഞ്ഞു, മുടിയല്ലേ അത് ഇന്ന് പോയാൽ അത് നാളെ വളരും. സോ അച്ഛൻ പറഞ്ഞ പോലെ ഹാബിറ്റാന്ന് പറഞ്ഞ പോലെ എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മുടി വെട്ടിയിട്ട് മുടി വെട്ടാൻ നമുക്ക് പോവാം, മുടി വെട്ടിയിട്ട് ബാക്കി കാണാം. ചെങ്കള് ഫൈനലി മുടി വെട്ടാൻ തീരുമാനിച്ചുട്ടാ. നമ്മുടെ കയ്യിൽ മുടി ഒരുപാടില്ല, ഡൊണേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയറിൽ കുറച്ച് ലോങ് ഹെയർ ഉണ്ടെങ്കിലേ നമുക്കങ്ങനെ ഒരു ഇങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അതില്ലാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്, കുറച്ച് കുറച്ച് മുടിയെടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് ഭയങ്കര റിസ്ക്കാണ് കണ്ടോ. ആ ചേട്ടന് ഒത്തിരി പണിയുണ്ടായിരുന്നു. എനിവേ സന്തോഷത്തോടെ മുടി ഡൊണേറ്റ് ചെയ്യാണ് ഞാൻ. മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി ഹാബിറ്റായി മാറുന്നു പറഞ്ഞല്ലോ സംഭവം, വിഷമമൊന്നുമില്ല എന്നാലും ചെറിയൊരു സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടാ തുടങ്ങിക്കോളൂ. ഓക്കെ, ആ ഓക്കെ. നമ്മുടെ ചേട്ടൻ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു, ഇതാ പകുതി എടുത്തു, ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ചങ്കുകളെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.
അപ്പോൾ ഞാൻ ഫോട്ടോ ഇവിടെ മുടിവെട്ടാൻ അവിടെ ഇരുന്നിട്ട് ഈ ഹെയർ സ്റ്റൈലൊക്കെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ, ന്യൂ ഹെയർ സ്റ്റൈൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. ഈ രൂപം കാണും അവസാനം എന്താവും നോക്കാം. സന്തോഷത്തോടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചങ്കുകളെ. ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് നെന്മാറക്കാരനെല്ലാം വരണമായിരിക്കും. അതുവരെയും ബൈ.